നമസ്കാരം രാജ്യത്ത് കോവിഡ് തീവ്ര വ്യാപനം അവസാനിക്കുന്നതായി പഠന റിപ്പോർട്ട് വരുമ്പോഴും കേരളത്തിൽ വ്യാപനം അതിരൂക്ഷം ആർ വാല്യുവിനെ കുറവ് മുൻനിർത്തിയാണ് മദ്രാസ് ഐ ഐ ടിയുടെ റിപ്പോർട്ട് ഒരാളിൽ നിന്ന് എത്ര പേരിലേക്ക് രോഗം പകരാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആർ വാല്യു കണക്കാക്കുന്നത് എന്നാൽ കർണാടകയിലും കേരളത്തിലും വ്യാപനം കുറയുന്നില്ല ജനുവരി ഒന്ന് മുതൽ ആറുവരെ നാലായിരുന്നു ആർ വാല്യു ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ രണ്ട് പോയിന്റ് രണ്ടായി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒന്ന് പോയിന്റ് അഞ്ച് ഏഴായി കുറഞ്ഞു മുംബൈയിലെ ആർ വാല്യൂ പൂജ്യം പോയിന്റ് ആറ് ഏഴും ഡൽഹിയിലേത് പൂജ്യം പോയിന്റ് ഒൻപത് എട്ടും കൊൽക്കത്തയിലേത് പൂജ്യം പോയിന്റ് അഞ്ച് ആറുമാണ് ഇതെല്ലാം ആശ്വാസ കണക്കാണ് മഹാരാഷ്ട്രയിൽ വീണ്ടും സ്കൂൾ തുറക്കുകയാണ് ജില്ലാ ഭരണകൂടങ്ങളിൽ പലതും സ്കൂൾ തുറക്കാൻ അനുമതി നൽകി ഇതിനോടൊപ്പമാണ് ആർ വാല്യൂ കുറവ് ചർച്ചയാകുന്നത് കൊൽക്കത്തയിലെയും മുംബൈയിലെയും ആർ വാല്യൂ പ്രകാരം കോവിഡ് വ്യാപനം അവസാനിച്ചതായി അനുമാനിക്കാമെന്ന് മദ്രാസ് ഐ ഐ ടി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജയന്ത പറഞ്ഞു ഡൽഹിയിലും ചെന്നൈയിലും അവസാനത്തിലേക്ക് അടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി ആറ് വരെ രൂക്ഷമായ വ്യാപനത്തിന് സാധ്യതയുള്ളൂ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയായിരിക്കും രൂക്ഷ വ്യാപനത്തിന് സാധ്യതയെന്നായിരുന്നു ആദ്യ പഠനങ്ങൾ ഞായറാഴ്ച മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലും കോവിഡ് കേസുകൾ കുറയുന്നുണ്ട് ആർ മൂല്യത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ട് രോഗിയുമായി സമ്പർക്കത്തിലെത്തുന്നവർ ലക്ഷണമില്ലെങ്കിൽ പരിശോധിക്കേണ്ടെന്ന ഐ സി എം ആറിന്റെ പുതിയ മാർഗരേഖയാണ് ആർമൂല്യം കുറയാൻ കാരണം എന്നാൽ ലക്ഷണമില്ലാത്ത രോഗികൾ പരിശോധനയോ നിരീക്ഷണമോ ഇല്ലാതെ സ്വതന്ത്ര സഞ്ചാരം നടത്തുന്നത് വ്യാപന തൂത് വർദ്ധിപ്പിക്കും രണ്ടാം തരംഗത്തെ അപേക്ഷിച്ച് കേസുകളിൽ ക്രമാതീതമായ വർധന ഇനിയുണ്ടാകും ഇതിനിടയിലും കേരളത്തിൽ ഇന്നലെ നാൽപ്പത്തി നാനൂറ്റി നാൽപ്പത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി തൊണ്ണൂറ്റി എട്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് നാപ്പത്തിനാല് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണ് ടി പി ആർ ഇത് ഗൗരവമുള്ള സ്ഥിതിയാണ് എറണാകുളത്ത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തിരുവനന്തപുരം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് കോഴിക്കോട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് തൃശ്ശൂർ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കൊല്ലം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് മലപ്പുറം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കോട്ടയം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പാലക്കാട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പത്തനംതിട്ട ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആലപ്പുഴ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഇടുക്കി ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കണ്ണൂർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വയനാട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കാസർകോട് അറുനൂറ്റി മുപ്പത് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇവരിൽ നാല് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് നിലവിൽ കോവിഡ് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി കേസുകളിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വ്യക്തികൾ മാത്രമാണ് ആശുപത്രി ഫീൽഡ് ആശുപത്രികളിൽ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മുപ്പത്തിയെട്ട് മരണങ്ങളാണ് ഇന്നലെ കോവിഡാണെന്ന് സ്ഥിരീകരിച്ചത്